മുനമ്പം വിഷയത്തിൽ കത്തോലിക്ക സഭയുടെ വൈകാരികമായ നിലപാട് ക്രിസ്തീയമല്ല, അത് സാമുദായിക സൗഹാർദ്ദത്തിന് ആവൽക്കരമാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല. കഴിഞ്ഞ ദിവസം മുൻ ആലപ്പുഴ MP ഡോക്ടർ KS മനോജ് തൻ്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ച വാചകങ്ങളാണ്. നിങ്ങളറിയുമോ നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്? ഇതും ഞങ്ങളാരും പറഞ്ഞതല്ല. കടമ്പനിട്ട രാമകൃഷ്ണൻ തൻ്റെ കുറത്തി എന്ന കവിതയിൽ പറഞ്ഞ രണ്ട് വരിയാണിത്. ഒപ്പം മറ്റ് രണ്ട് വരികളും കൂടി പറഞ്ഞിരുന്നു. നിങ്ങളറിയണം നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. ഡോക്ടർ KS മനോജ് ചരിത്രം പലതും മറന്നുപോയിട്ടാണ് അങ്ങനെ സംസാരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. 1999 ആലപ്പുഴ MP ആയിരുന്ന VM സുധീരനെ തോൽപ്പിക്കേണ്ടത് CPMന്റെ അന്നത്തെ ആവശ്യമായിരുന്നു. അതിനുവേണ്ടി ഗ്രഹപാഠം ചെയ്യുവാൻ VS അച്യുതാനന്ദൻ അദ്ദേഹവുമായി അടുപ്പമുള്ള ഒരാളെ ചുമതല ഏൽപ്പിച്ചു. ശരിക്കു പറഞ്ഞാൽ ഇന്നത്തെ വിവാദ നായകനായ കരിമണൽ കർത്തയുമായി അടുപ്പമുള്ള ചില ബുദ്ധിജീവികളെയായിരുന്നു ആ ചുമതല ഏൽപ്പിച്ചിരുന്നത്. അവർ മാസങ്ങൾക്ക് മുൻപേ ഗ്രഹപാഠം ആരംഭിച്ചു. പാർലമെൻറ്റ് മണ്ഡലത്തിലെ വോട്ടേഴ്സ് ലിസ്റ്റ് അരിച്ചു പെറുക്കി. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, മണ്ഡലത്തിൽ ലത്തീൻ കത്തോലിക്കരുടെ അംഗസംഖ്യ വളരെ കൂടുതലാണ്. അങ്ങനെ ലത്തീൻ സഭയായും അവരുടെ പള്ളികളുമായും ബന്ധപ്പെട്ട വഴികളിൽ അന്വേഷണം ആരംഭിച്ചു. ഒടുവിൽ പള്ളിയുമായി ഏറ്റവും അടുപ്പമുള്ളയാളെന്ന നിലയിൽ പള്ളി കൂടി നിർദ്ദേശിച്ച ഡോക്ടർ KS മനോജന് നറുക്കുവീണു. അന്ന് KCYMന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായിരുന്നു ഈ മാന്യവ്യക്തി. ലത്തീൻ സമുദായങ്ങളുടെ വോട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടതുപക്ഷ വോട്ടുകളും കൂടി ചേർന്നപ്പോൾ VM സുധീരൻ കട്ടയും പടവും അടക്കി. ഇത് കണ്ടിട്ടാകാം ഒരു പക്ഷേ കടമനിട്ട രാമകൃഷ്ണൻ പറഞ്ഞത് നിങ്ങളറിയണം നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. ഡോക്ടർ KS മനോജ് ഇതെല്ലാം മറന്നുപോയി എന്നാണ് തോന്നുന്നത്. കത്തോലിക്ക സഭയുടെ പേരിൽ, അതും ലത്തീൻ സമുദായത്തിൻ്റെ പേരിൽ ലോക്സഭയിലെത്തുകയും ഇന്നും ആ പേരും പറഞ്ഞ് പെൻഷൻ വാങ്ങുകയും ചെയ്യുന്ന ഡോക്ടർ മനോജ് ഈ രീതിയിൽ പ്രതികരിക്കാൻ പാടില്ലായിരുന്നു. ആരെ സുഖിപ്പിക്കാൻ വേണ്ടിയാണ് താങ്കൾ ഇത്രയെല്ലാം പറഞ്ഞു കൂട്ടിയതെന്ന് ജനം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് തരപ്പെടുത്താൻ വേണ്ടി ഇതുപോലെയൊരു തറവേല ഒരിക്കലും ഇറക്കരുതായിരുന്നു. താങ്കൾ ഇപ്പോൾ കാല് തിരുമ്മിക്കൊടുത്തുകൊണ്ടിരിക്കുന്ന നേതാവ് അല്ലാണ്ട് തന്നെ സംപ്രീതനാണ്. അയാൾ നിങ്ങൾക്ക് വേണ്ടി ഒരു സീറ്റ് വാങ്ങി തരാതിരിക്കില്ല. ക്രൈസ്തവ സഭകൾ ഇപ്പോഴെടുത്തിരിക്കുന്ന നിലപാടാണ് ക്രിസ്തീയമെന്ന് താങ്കൾക്ക് ബോധ്യപ്പെടാൻ ബൈബിളിലെ ഒരു വാക്ക് മാത്രം പറയാം. ജെറുസലേം ദേവാലയത്തിൽ കച്ചവടം നടത്തിയിരുന്ന മുഴുവൻ പേരെയും ചാട്ടവാറിനടിച്ച് പുറത്താക്കി അവിടെ ശുദ്ധീകരിച്ച് സ്നേഹം തളിച്ചു യേശു ക്രിസ്തു. അപ്പോൾ തെറ്റ് തിരുത്തപ്പെടേണ്ടതാണെന്ന് നമ്മൾക്ക് കൃത്യമായി കാണിച്ചു തരികയാണ് യേശു ക്രിസ്തു. അത് ഉറക്കെ പറയുവാനുള്ള ചങ്കൂറ്റവും ധൈര്യവും ഒക്കെ വേണം താങ്കൾക്കും. ഉറച്ച നിലപാടില്ലാതെ പാർട്ടികൾ മാറി മാറി സഞ്ചരിച്ച് ഒടുവിൽ ഗംഗാനദിയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഡോക്ടർക്ക് ഒരു പക്ഷേ ഇത് പറഞ്ഞാൽ മനസ്സിലാകില്ല. ആരെങ്കിലും ഈ ഡോക്ടർക്കൊന്ന് പറഞ്ഞു കൊടുക്കണം ഇക്കാര്യങ്ങളൊക്കെ. ഇടത്തെ കർണത്തടിച്ചാൽ വലത്തെ കർണം കാണിച്ചു കൊടുക്കണമെന്ന് പറയുന്നത് ഒരു തവണയാണ്. ഒരു വികാരതള്ളലിൽ ചെയ്തു പോയതാണെങ്കിൽ ക്ഷമ പറഞ്ഞ് യോജിപ്പിലെത്താനുള്ള ഒരു അവസരം ഒരുക്കുവാൻ വേണ്ടിയാണ് അത് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ലത്തീൻ സമുദായങ്ങളായ മുനമ്പങ്കാരുടെ മാത്രം വിഷയമല്ല ഇത്. ഒരു രാഷ്ട്രത്തിൻ്റെ ചങ്ക് തുളയ്ക്കുന്ന വിഷയമാണിത്. താങ്കളുടെ ഇന്നത്തെ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പഴയ പ്രധാനമന്ത്രി വാർത്തെടുത്ത നിയമമായതുകൊണ്ടാകാം താങ്കൾ ഇതിനെ തള്ളിപ്പറയാത്തത്. അത് രാഷ്ട്രീയം. തങ്ങൾക്കൊരു രീതിയിലും അർഹതയില്ലാത്ത സ്ഥലങ്ങൾ കയ്യേറുവാൻ വേണ്ടി തങ്ങളുടെ രക്ഷയ്ക്കായി നിർമ്മിച്ച നിയമം ദുരുപയോഗം ചെയ്യുന്നത് ലജ്ജാവകമാണെന്ന് പറഞ്ഞു കൊടുക്കുവാൻ നിങ്ങളുടെ വായിൽ നാവില്ലേ? പഴം തിരികെ വച്ചിരിക്കുകയാണ്. ക്രിസ്ത്യാനിയെ ഉപദേശിക്കാൻ വരുന്നവർക്ക് ഈ പറഞ്ഞതും ഒന്ന് പയറ്റി നോക്കാം. ഒന്നുമില്ലെങ്കിലും ലത്തീൻ സമുദായങ്ങളുടെ വോട്ട് എണ്ണി മേടിച്ച് ജയിച്ച ആളല്ലേ താങ്കൾ? വഖഫ് നിയമത്തിന് എന്ത് അന്തസ്സത്തെയാണുള്ളത്? ഇത് മനസ്സിലാക്കാതെ ആ പാവങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ക്രൈസ്തവ മിഷണറിമാരെ അവഹേളിക്കുന്ന രീതിയിലുള്ള വർത്തമാനം പറഞ്ഞ് രാജ്യത്തിന് തന്നെ അപമാനമായി തീർന്ന താങ്കൾ ഭാരത ജനതയോട് തന്നെ മാപ്പ് പറയണം. ചെറിയ ചെറിയ നോട്ടപ്പിശകുകൾ നമ്മളുടെ ജീവിതത്തിൽ വരുത്തുന്ന വലിയ നഷ്ടങ്ങൾ, അതെന്താണെന്നുള്ള തിരിച്ചറിവ് താങ്കൾക്കില്ലാത്തത് കൊണ്ടാണ് താങ്കൾ ഇത് പറഞ്ഞത്. അത് താങ്കൾക്ക് മനസ്സിലാകണമെങ്കിൽ താങ്കൾക്ക് അനുഭവം വരണം. ചിലർ കണ്ടാലും കൊണ്ടാലും പഠിക്കില്ല. പൂന്താനം ജ്ഞാനപ്പാനയിൽ പറഞ്ഞിരിക്കുന്നത് അത് താങ്കളുടെ കാര്യത്തിൽ ശരിയുമാണ്. സമൂഹത്തിൽ എല്ലാത്തിൻ്റെയും ആധികാരികമായ രേഖ വിക്കിപീഡിയ ആണെന്നാണ് നമ്മളൊക്കെ വിശ്വസിച്ചിരിക്കുന്നത്.
ആ വിക്കിപീഡിയയിൽ ഡോക്ടർ കെ എസ് മനോജ് എന്നൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക. മലയാളം വേർഷൻ പൂർണ്ണമായും വായിച്ചാൽ അത് മനസ്സിലാകും. ഒരുപക്ഷേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം ഡോക്ടർ മനോജിനും ഒരു തിരിച്ചറിവ് ഉണ്ടായേക്കും. ഒരാൾ അല്ലെങ്കിൽ ഒരു കൂട്ടം ജനം നമ്മളോട് മാന്യമായി പ്രതികരിക്കുമ്പോഴാണ് അവരോട് നമ്മൾ മാന്യമായി പ്രതികരിക്കേണ്ടത്. ഇല്ലാത്ത നിയമം പറഞ്ഞ് മറ്റുള്ളവരുടെ ഭൂമി കൈയേറാൻ വരുമ്പോൾ മറ്റുള്ളവരെല്ലാം സൗഹാർദ്ദത്തിൻ്റെ പേര് പറഞ്ഞ് കൈയും കെട്ടി നിൽക്കണമെന്നാണോ താങ്കൾ പറഞ്ഞതിൻ്റെ പൊരുൾ? അങ്ങനെയെങ്കിൽ കുറച്ചു പേർ നാളെ താങ്കളുടെ വീട്ടിലേക്ക് വരാം. അവരാ വീടിന് ഒരവകാശവാദം ഉന്നയിക്കാം. പായും തലങ്ങണയും കെട്ടിമുറുക്കി താങ്കൾ വീട് ഒഴിവായി കൊടുക്കുമോ? ഒരു രക്തരഹിത വിപ്ലവം നടത്താമെന്ന് കരുതിയാണ് ഇങ്ങനെ പറയുന്നത്. അവനവന് കൊള്ളുമ്പോൾ മാത്രമേ അവനവന് വേദന അറിയൂ. അതുകൊണ്ടാണ് പണ്ട് കാരണവന്മാർ പറയുന്നത് ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വരുമ്പോൾ കാണാൻ നല്ല ചേലാണെന്ന്.